സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശരാശരി സമൂഹങ്ങളിൽ പോലും വിലകയറ്റവും ജീവിത ചെലവുകളും കുതിച്ചുയർന്ന് ചന്ദ്രനോളം എത്തി നിൽക്കുന്നിടത്താണ് നാം നമ്മുടെ ചാന്ദ്രദൌത്യം പൂർത്തിയാക്കുന്നതെന്ന് വികസനത്തിന്റെ പാതയിൽ കുതിക്കുന്ന മിക്ക രാജ്യങ്ങളുടെയും ഒരു വിരോധാഭാസമാണ്. നാം ചന്ദ്രനിലെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ദശവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ലൂണാർ എക്കോണമി. ഒടുക്കമിതാ കുട്ടിക്കഥകളിലും തമാശയുമായി പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങൾ അന്വർത്ഥമാകുകയാണ്. എങ്കിലും നമ്മുടെ ജീവിത ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം. ചന്ദ്രനിൽ പോകാതെ തന്നെ ഇക്കാലയളവിലും അതിതീവ്രമായും എന്നാൽ ആരാലും അറിയപ്പെടാത്ത രീതിയിലും സാമൂഹിക പരിണാമങ്ങൾ സാധ്യമാകുന്നുണ്ട്. യുദ്ധമുഖങ്ങളിലും പകർച്ചവ്യാധികളുടെ രുദ്രതാണ്ഡവ വേളകളിലും അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദുരന്തങ്ങളൊന്നും തങ്ങളെ ബാധിക്കാത്ത മട്ടിൽ മറ്റുള്ളവർക്കായി നന്മകൾ വർദ്ധമാനമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്നലെ നാം കണ്ടതുപോലെ സാമാന്യതരമായ ഓൾട്ടർനേറ്റ് ഒരു ആത്മബോധവും സാമൂഹിക ബോധവും പ്രാപഞ്ചിക ബോധവുമാണ്. ഇങ്ങനെയുള്ള ഒരു ചെറുതുരുത്ത് അവശേഷിക്കുന്നിടത്തോളം കാലം ഭൂമി ഒരിക്കലും തിന്മയിൽ ഞെരുങ്ങിപ്പോവുകയില്ല. റൂത്തിന്റെ പുസ്തകത്തിലും നാം കാണുന്നത് അതുതന്നെയായിരുന്നല്ലോ. ന്യായാധിപന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഗ്രന്ഥത്തിന്റെ അർത്ഥം തന്നെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥവുമായി ഇതിനെ താരതമ്യം ചെയ്തു നോക്കണമെന്നാണ്. എന്നാൽ ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ നാം ശ്രദ്ധിക്കുന്ന മാനുഷിക വ്യാപാരങ്ങളിലെ കറകളോ ചുളിവുകളോ രക്തച്ചൊരിച്ചിലുകളോ റൂത്തിന്റെ പുസ്തകത്തിൽ കാണില്ല. സമകാലങ്ങളെ വിവരിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ ഇത് ഒരു സമാന്തര ജീവിതം ഓൾട്ടർനേറ്റ് ലൈഫ് സാധ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. റൂത്ത് എന്ന പുസ്തകത്തിൽ സ്ത്രീപക്ഷ വായനയുടെ ബാഹുല്യമുണ്ട്. ഫില്ലിസ് ട്രിബിൾ എന്നൊരു ചിന്തക അത് ഇഴയടർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എ ഹ്യൂമൻ കോമഡി എന്നൊരു രചനയിൽ. മനുഷ്യന്റെ അധ്വാനങ്ങളും വേദനകളും തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അതിലംഘിക്കുന്ന സ്നേഹകാരുണ്യത്തിന്റെ അതിജീവനഭാവങ്ങൾ, അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ അദൃശ്യമായ കൈകൾ, ഇതൊരു ശുഭപര്യവസായിയായ വിവരണമായി മാറുന്നു എ കോമഡി. മൂന്ന് പ്രാവശ്യമാണ് ഹെസെത് സ്നേഹകാരുണ്യം എന്നൊരു വാക്ക് റൂത്തിന്റെ പുസ്തകത്തിൽ കടന്നു വരുന്നത്. അതിൽ രണ്ട് പ്രാവശ്യം അത് ദൈവത്തെ കുറിക്കുമ്പോൾ ഒരു പ്രാവശ്യം റൂത്തിനെ തന്നെയാണ് കുറിക്കുന്നത്. അതിന്റെ അർത്ഥം റൂത്തിന്റെ ഗ്രന്ഥം തിന്മകൾ തിങ്ങിനിറഞ്ഞൊരു ലോകത്ത് സ്നേഹകാരുണ്യത്തിന്റെ അതിജീവനത്തിന്റെ കഥയാണ് എന്നാണ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും സ്നേഹം ഇടകലരുന്നതുപോലെ ഇന്നലെ നാം അത് കാണുകയായിരുന്നല്ലോ. ഭയത്തോടും മിറയലോടും കൂടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുടെ കഥയാണ് റൂത്ത്. ഫിലിസ്ട്രിബിൾ നിരീക്ഷിക്കുന്നതുപോലെ പുരുഷ മേധാവിത്വത്തിന്റെ ഒരു പരിതസ്ഥിതിയിൽ അത് സ്ത്രീത്വത്തിന്റെ ബലാബലങ്ങൾ വെളിവാക്കുന്ന ഒരു കഥ കൂടിയാണ്. ഒരു പുരുഷ മേധാവിത്വ ലോകത്ത് പുരുഷന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൂടി ചെയ്യാൻ സ്ത്രീകൾ നിർബന്ധിതരാകുന്ന പരിതസ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രന്ഥത്തിലുടനീളം സ്ത്രീ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. റൂത്ത് യഥാർത്ഥത്തിൽ നവോമിയുടെ പുത്രനെ പോലെയായിത്തീരുകയാണ്. പുത്രന്മാരിലൂടെ പൈതൃകം കടന്നു വരുന്ന ആ സംസ്കാരത്തിൽ ബത്ലഹേം നഗരത്തിലെ സ്ത്രീകൾ ഉദ്ഘോഷിച്ചതുപോലെ ഏഴ് പുത്രന്മാരെക്കാൾ മികച്ചതാണവൾ. അതുകൊണ്ട് തന്നെയാണ് ബോവാസിന്റെയും റൂത്തിന്റെയും മകനെ തന്റെ തന്നെ തലമുറയിലെ കുഞ്ഞായി നവോമി കൈയേൽക്കുന്നത്. രക്തബന്ധങ്ങളെക്കാൾ സ്നേഹത്തിന്റെ തീവ്രതകളുള്ള ആത്മീയ ബന്ധങ്ങൾ ഉടലെടുക്കുകയാണ്. രാജാക്കന്മാരില്ലാത്തതിനാൽ അകൃത്യം പടർന്ന ആ നാട്ടിൽ ന്യായാധിപന്മാർ 21-25 ഇതാ ഒരു രാജാവ് പിറകൊള്ളുന്നു. റൂത്തിന്റെ മകനായ ഒബേദ് ദാവീദിന്റെ പിതാമഹനാണ്. ഇക്കാര്യം തിരുവചനം എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ഒബേദ് എന്നാൽ മണ്ണിൽ അധ്വാനിക്കുന്നവൻ, സേവകൻ എന്നൊക്കെയാണ് അർത്ഥം. മണ്ണ് കനിയാത്തതിനാൽ പട്ടിണിയിലായി പോയ ആ വാഗ്ദത്ത ദേശത്ത് നിന്ന് മൊവാബിയ ദേശത്തേക്ക് പറിച്ചു നടപ്പെട്ടതിന്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ ഗ്രന്ഥം ഒടുക്കം മണ്ണിൽ അധ്വാനിക്കാനായി ദൈവം സ്നേഹത്താൽ ബലപ്പെടുത്തിയ മനുഷ്യരുടെ കുറിയിൽ എത്തി നിൽക്കുകയാണ്. ഒബേദ് അവരുടെ വിജയസ്മിതങ്ങളിൽ വാഗ്ദത്ത ദേശം ഒരു രക്ഷാനിലമാണ്. അവിടെ ഞാൻ അധ്വാനിക്കണം, എന്റെ അധ്വാനങ്ങളെ ദൈവം യഥാസമയം ഫലമണിയിക്കുന്നതുവരെ. ഇന്ന് സങ്കീർത്തനം 128 അതുകൊണ്ട് തന്നെയാണ്. മണ്ണിൽ അധ്വാനിച്ച് വേർത്തു വരുന്നതിന്റെ ഒരു ഗന്ധമുള്ള വീട്ടകത്തെ ആദ്യമേ കുറിക്കുന്നത്. അവിടെ ആ വീട്ടുമേശയ്ക്ക് ചുറ്റും വൃക്ഷലതാദികൾ ഫലമണിയുന്നത് പോലെ എല്ലാവരും ഫലമണിഞ്ഞു നിൽക്കുകയാണ്. ന്യായമുള്ള മനുഷ്യന്റെ അധ്വാന ഫലങ്ങൾ. എന്നാൽ ഈ സങ്കീർത്തനം പൊടും തന്നെ ആ വീട്ടകത്തു നിന്ന് ജെറുസലേമിലെ ദേവാലയ തിരുമുറ്റത്തേക്ക് കരകയറുന്നതുപോലെ തോന്നും. വീട്ടകം അങ്ങനെ ശ്രീകോവിലാകുന്നു. ഇതാണ് നമ്മുടെ അധ്വാനങ്ങളെയും കൂട്ടായ്മകളെയും പരിണമിപ്പിക്കുന്ന ദൈവത്തിന്റെ ചാരുത. ഇടവഴികളെല്ലാം അങ്ങനെ പ്രദക്ഷിണ വഴികളാകുന്നു. വഴി, ഡെറക്, അനുഗ്രഹീതാവസ്ഥ, അശ്രൈ എന്നീ വാക്കുകളെ ഈ ജ്ഞാനസങ്കീർത്തനം അടയാളപ്പെടുത്തുന്നത് പിന്നെ വെറുതെയാണോ? റൂത്തിന്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ എളിമയുടെയും ശുശ്രൂഷയുടെയും പാഠങ്ങൾ ഈ സങ്കീർത്തനവും വിരിച്ചിടുന്നുണ്ട്. എഫേസിയർ, കൊളോസിയർ, 1 പത്രോസ് തുടങ്ങിയ ലേഖനങ്ങളിൽ കുടുംബ സംവിധാനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ കുടുംബ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വീട്ടുമേശ എന്നർത്ഥം വരുന്ന ഹൗസ് സ്റ്റാഫൽ എന്നാണ് സാങ്കേതികമായി അതിനെക്കുറിച്ച് നാം പറയാറ്. പരസ്പര വിനയത്തിന്റെയും വിധേയത്വത്തിന്റെയും ഉത്തരവാദിത്വ ബോധങ്ങളുടെയും സ്നേഹവിസ്മയങ്ങൾ വിളമ്പപ്പെടുന്ന വീട്ടുമേശകൾ. അവിടെ മേൽക്കോയ്മകളില്ല.
ഇന്ന് നാഥൻ സുവിശേഷത്തിൽ ഈ എളിമയുടെയും ശുശ്രൂഷയുടെയും പാഠങ്ങൾ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും. മേൽക്കോയ്മകളില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മതപ്രമാണികളും വേദജ്ഞരും ജനങ്ങളുടെ മേൽ അതിയായ ഭാരം ചുമത്തുന്നുണ്ട്. ഭാരം ചുമത്തുന്നു എന്നത് മാത്രമല്ല, അവരുടെ പുറമോടികളിലും പുറയാടകളിലും അവർ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പൊങ്ങച്ചത്തിന്റെ ഭാരം സ്വയം പെരുപ്പിച്ചു കാണിക്കുവാനല്ലാതെ ഒരു കൈസഹായം കൊണ്ടുപോലും അവരുടെ ഭാരങ്ങൾ എടുത്തു മാറ്റാൻ ഇവർ തയ്യാറാകുന്നില്ല. അതൊക്കെ അടിച്ചേൽപ്പിക്കാനാണ് അവർക്ക് താല്പര്യം. ഒരുവന്റെ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും പ്രതിസന്ധികളിൽ ആശ്വാസമാകേണ്ടടുത്ത് അവന് നാം ഭാരമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നാഥൻ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, അവർ മോശയുടെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നിടത്തോളം അവരെ ബഹുമാനിച്ചുകൊള്ളുക, അവരെ കണ്ട് പഠിക്കേണ്ട എന്ന്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, നിയമത്തിന്റെ പരിപൂർണമായ വ്യാഖ്യാനം ഭാഷ്യം എന്നത് ജീവിത ഭാഷ്യമാണ്, സ്നേഹത്തിന്റെ ഭാഷയിൽ നൽകപ്പെടുന്നത്. ഈ ജീവിത ഭാഷ്യം ഇവിടെ അന്യമാവുകയാണ്. കണ്ടുപഠിക്കാനായി ജീവിത ബലിദർശനങ്ങളൊന്നും തന്നെ ഇല്ലാതെയാകുന്നു. നിയമം വാക്കിന്റെ ചാകര മാത്രമാകുന്നു. അതിനാൽ ജീവിത നിലങ്ങൾ അവിടെ ചാവുകരകളുമാകുന്നു. മരണം വിളയാടിയ ഒരു ജീവിതത്തിന്റെ ഏടിൽ നിന്ന് ജീവന്റെ സമൃദ്ധിയിലേക്കുള്ള ഏടിലേക്ക് ഇന്ന് റൂത്തിന്റെ ഗ്രന്ഥം കടന്നുപോകുന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ദൈവാനുഭവങ്ങളെല്ലാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോകുന്നതും കടത്തിവിടുന്നതുമായിരിക്കണം. അതല്ലാതെ ദൈവം നൽകുന്ന വിമുക്തികളെ നാം ഹനിക്കരുത്. കഴിഞ്ഞ ദിവസം ചെസ്സിലെ അതുല്യ പ്രതിഭയായ മാഗ്നസ് കാൾസനോട് ഒരാൾ ചോദിച്ചു, എന്താണ് ചെസ്? അയാൾ മറുപടി പറഞ്ഞു, ഐ ആം ഹിം, അത് ഞാൻ തന്നെയാണ്. ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അതീവ ബുദ്ധിമാന്മാരും പ്രതിഭാശാലികളും വൈകാരിക പക്വതയും യാഥാർത്ഥ്യ ബോധവും അവരോടുള്ള ചായവും കുറഞ്ഞിരിക്കുന്നവരാണെന്ന് പറയുന്നത് വെറുതെയല്ല. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ നമ്മുടെ പ്രവാചകപരമായ അവബോധത്തെക്കൂടി നാഥൻ ഇന്ന് വെളിവാക്കുന്നുണ്ട്. നമ്മളാകുന്ന കൊക്കൂണുകളിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ, നമുക്ക് പുറത്ത് ഒരു ലോകമുണ്ടെന്നറിയാൻ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ വല്യേട്ടൻ ഭാവങ്ങളോട് ഇന്ന് നോ പറയുന്നത്. റൂത്തിന്റെ ഗ്രന്ഥത്തിൽ നാം കണ്ടതുപോലെ തന്നെ മേധാവിത്വത്തിന്റെ സമവാക്യങ്ങളെ, ബലതന്ത്രങ്ങളെ നാഥൻ പൊളിച്ചെഴുതുകയാണ്. ഓൾട്ടർനേറ്റീവ് കോൺഷ്യസ്നെസ്, സാമാന്യതരമായ അവബോധം, സോഷ്യൽ ഇമാജിനറീസ്, സാമൂഹിക സങ്കല്പനങ്ങൾ. നിങ്ങൾ ഗുരുക്കന്മാരും തലതൊട്ടപ്പന്മാരും നേതാക്കന്മാരുമായി ചമയേണ്ട, കാരണം ദൈവം മാത്രമേയുള്ളൂ യഥാർത്ഥ ഗുരുവും അപ്പനമ്മയും നേതാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു നായകത്വം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അത് എളിമയുടെയും ശുശ്രൂഷയുടേതുമാണെന്ന് നാം മനസ്സിലാക്കുകയും അനുവർത്തിക്കുകയും ചെയ്യണം. ഇന്ന് റൂത്തിന്റെ പുസ്തകത്തിൽ നാം ദാവീദിന്റെ വംശത്തിന്റെ ഉത്ഭവം കാണുകയാണെങ്കിൽ താൻ ദാവീദിനേക്കാൾ വലിയവനാണ് എന്ന് നാഥൻ പഠിപ്പിക്കുന്നതിന്റെ പിന്നാലെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം കടന്നുവരുന്നത്. ദാവീദ് പുത്രൻ തന്നെയായ ആ മനുഷ്യപുത്രൻ ക്രിസ്തു എങ്ങനെ ദാവീദിന്റെ കർത്താവായ ദൈവപുത്രനാകുന്നുവെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് നാഥൻ ഇത് സംസാരിച്ചത്. ഇത് രൂപാന്തരീകരണമാണ്, മെറ്റമോഫോസിസ്. ഇത് സാധ്യമാകുന്നത് എങ്ങനെയെന്ന് രൂപാന്തരീകരണ തിരുനാളിൽ നാം ധ്യാനിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യപുത്രനെ ദൈവപുത്രനായി തിരിച്ചറിയാതെ ഈ രൂപാന്തരീകരണം സാധ്യമല്ല. നമ്മുടെ സ്വാർത്ഥതയുടെ അകത്തളങ്ങളിൽ നിന്ന് കൊക്കൂണുകളെ ഭേദിച്ച് പഴയ ചർമ്മം ഉരിഞ്ഞു കളഞ്ഞ് എളിയ മനുഷ്യരായി നിസ്വാർത്ഥരായി നാം നിലകൊള്ളുമ്പോൾ നാം ചിത്രശലഭങ്ങളെപ്പോലെ പറന്നുയരാൻ തയ്യാറായി എന്ന് മനസ്സിലാക്കണം. ദയാരാഹിത്യത്തിന്റെയും പുറയാടകളുടെയും ഭാരം അന്ന് നമ്മുടെ ചിറകുകളെ കൊളുത്തി വലിക്കില്ല. Thank you.